Hi friends, welcome back to my channel Jaisu Kitchen Builder. ഇന്നണ്ടല്ലോ ഒരു സോയ സോസ് ഉണ്ടാക്കാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതിനു വേണ്ടിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഈ കപ്പ് കണ്ടോ, ഇതിനണ്ടല്ലോ ഒരു അര കപ്പ് പഞ്ചസാരയാണ്, അതായത് ഒരു 50 ഗ്രാം കാണുമായിരിക്കും. അപ്പോൾ 50 ഗ്രാം പഞ്ചസാര ഞാൻ ഇതിലേക്ക് നല്ല ക്ലീൻ ചെയ്ത് ഉണങ്ങിയിരിക്കുന്ന പാത്രമാണ്, വെള്ളമൊന്നും ഒട്ടും പാടില്ല കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ പഞ്ചസാര ഇട്ടു. ഇതൊന്ന് നന്നായി ഒരുവിധം ചൂടാകുമ്പോഴത്തേക്ക് പയ്യെ ഇത് നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ കേട്ടോ. സോയ സോസ് അത്യാവശ്യമല്ലേ നമ്മളുടെ എന്താ പറയുന്നത് ചില്ലി ചിക്കൻ ഉണ്ടാക്കാനും പിന്നെ എന്താ നടന്നത് ഗോബി മഞ്ചൂരി അങ്ങനെയുള്ള കുറച്ച് ചൈനീസ് ഡിഷൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സോയ സോസൊക്കെ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് അളവിലൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വളരെ കുറച്ച് ഇതേ ഉണ്ടാക്കി വെക്കുന്നുള്ളൂ. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് എന്താ പറയുന്നത് ഭയങ്കര എന്താ പറയുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ കുറെ സാധനങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചേർക്കുന്നതുകൊണ്ട് നമുക്ക് ഒട്ടും കൊള്ളത്തില്ലല്ലോ. ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കിയേക്കാമെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം, നല്ല ഹെൽത്തി ആയിട്ടുള്ള കഴിക്കുകയും ചെയ്യാം. ഈ പഞ്ചസാര പയ്യെ മെൽറ്റാകാൻ തുടങ്ങി, കുറച്ച് ഇങ്ങനെ എന്താ പറയുന്നത് ബ്രൗൺ കളറിലേക്കായി. നമുക്കെല്ലാം കൂടി ഒന്ന് തടുത്ത് കൂട്ടി എന്താ പറയുന്നത് ഒന്ന് അടുപ്പിച്ച് കൂട്ടിക്കൂട്ടി വെക്കാവേ. എന്താ പറയുന്നത് കൂടുതൽ ഇളക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല, തന്നെ മെൽറ്റായിക്കോളും, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പയ്യും സിമ്മി തന്നെ മതി. എന്താ പറയുന്നത് അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക. നമ്മൾ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നുണ്ടല്ലോ ഒരു 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഈ എടുത്ത പഞ്ചസാര എടുത്ത സെയിം അളവ് പാത്രത്തിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ. ഇനി വെള്ളം ഒഴിക്കുക, ഭയങ്കര ശബ്ദമായത് കൊണ്ട് നമ്മൾ എന്താ പറയുന്നത് ഇത് സംസാരിക്കാൻ എന്തായാലും പറ്റത്തില്ലല്ലോ. മൊത്തം 1.5 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വെള്ളം ഉണ്ടല്ലോ ഒരു കപ്പായിട്ട് പറ്റി വരണം, എന്നാലാണ് നമുക്ക് ശരിക്കുള്ള സോസ് കിട്ടത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ ഈ പഞ്ചസാര വെള്ളമായിട്ട് നന്നായിട്ട് യോജിക്കത്തക്ക രീതിയിലുണ്ടല്ലോ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഈ വെള്ളമൊക്കെ പറ്റി നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നമ്മളിതിലേക്കുണ്ടല്ലോ നമ്മളിനി ചേർക്കുന്നുണ്ടല്ലോ ഒരു പിഞ്ച് ഉപ്പ് നമുക്ക് ചേർക്കാം. പിന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടി, ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ. കുരുമുളക് പൊടി നിർബന്ധമല്ല, ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. 2 ടേബിൾ സ്പൂൺ വിനീഗറാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാവേ. അങ്ങനെ നമ്മുടെ സോയ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കുണ്ടല്ലോ അടുപ്പിൽ നിന്ന് വാങ്ങി തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവേ. അങ്ങനെ നമ്മുടെ ഉണ്ടല്ലോ സോയ സോസ് ഇവിടെ തണുത്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. എന്താ പറയുന്നത് ഇനി നമുക്കൊരു ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ച് വെക്കുന്നതാണ് നല്ലത് കേട്ടോ. ഗ്ലാസ് ബോട്ടിലാകുമ്പോഴത്തേക്കുണ്ടല്ലോ എത്ര നാൾ വേണേലും കേടാതിരിക്കും. പിന്നെ പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമ്മൾ വിനീഗർ ചേർത്തിരിക്കുന്നതുകൊണ്ട് കേടാകുകയില്ല, ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. എന്താ പറയുന്നത് എന്താ പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. എന്താ പറയുന്നത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്തേക്കാമെങ്കിലുണ്ടല്ലോ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എന്താ പറയുന്നത് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം, ഹെൽപ്പ് ചെയ്യണം. എന്താ പറയുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്.